അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നിച്ചോസ് വേൾഡ്. ഇന്നൊരു അടിപൊളി ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറുത്ത പഴമാണെങ്കിൽ നമുക്ക് കഴിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നട്ട്സ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നട്ട്സ് ഒന്ന് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നട്ട്സ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു രണ്ട് മൂന്നാല് മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പഴം ജസ്റ്റ് ഒന്ന് ഒരു വേവായി വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചെറിയ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഇതൊരു ബൗളിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒന്ന് ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. ഈ ഒരു സ്നാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബോൾസ് ആക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ വെച്ചിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിവിടെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊന്ന് എണ്ണ നാക്കിയതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ഇതൊന്ന് ഉരുട്ടിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഷേപ്പാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇവിടെ നിന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ഉരുട്ടിയിട്ടും കൂടി ഒന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ. നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക, ഹൈ ഫ്ലെയിമിലൊന്ന് ഇട്ട് വെക്കരുത്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ നമ്മളിത് ബനാനയും അതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരക്ക് പകരം നിങ്ങൾ തേങ്ങ ചിരവിയതൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നിന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മളിത് രണ്ട് വശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ അറിയിക്കുക. പ്രീ
പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.